പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നയൻ പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് അപ്പോൾ നമ്മുടെ ടെൻത് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ടു പോൾസ് ഓഫ് ഈക്വൽ ഹൈറ്റ്സ് ആർ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് ഈച്ച് അതർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ റോഡ് വിച്ച് ഈസ് എയ്റ്റി മീറ്റർ വൈഡ് അപ്പോൾ റോഡിൻ്റെ വിത്താണ് ഇവിടെ തന്നിട്ടുള്ളത് എയ്റ്റി മീറ്റർ എയ്റ്റി മീറ്റർ വൈഡ് ആയിട്ടുള്ളൊരു റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് എന്താണ് രണ്ട് ഈക്വൽ ഹൈറ്റ്സിലുള്ള പോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിങ്ങോട്ടൊന്ന് ഡ്രോ ചെയ്യാം റോഡ് ഈസ് എയ്റ്റി മീറ്റർ വൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈക്വൽ ഹൈറ്റ്സിലുള്ള രണ്ട് പോൾസ് ഉണ്ട് അപ്പോൾ ഒരു പോളിന് ഞാൻ എ ബി എന്ന് പേര് കൊടുക്കുന്നു അടുത്തതിന് ഞാൻ സി ഡി എന്ന് പേര് കൊടുക്കുന്നു ഫ്രം എ പോയിൻറ്റ് ബിറ്റ്വീൻ ദം ഓൺ ദ റോഡ് ദി ആംഗ്ലോ ഫെലുവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി പോൾസ് ആർ സിക്സ്റ്റി ഡിഗ്രി ആൻഡ് തേർട്ടി ഡിഗ്രി റെസ്പെക്റ്റീവ്ലി ഇപ്പോൾ റോഡിലെ ഈ പോൾസിൻ്റെ ബിറ്റ്വീനുള്ള ഈ റോഡിലെ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് പോൾസിലേക്കുമുള്ള ആംഗ്ലോഫെലുവേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പോയിന്റിലേക്കുള്ള ആംഗ്ലോഫെലുവേഷൻ ഈസ് സിക്സ്റ്റി ഡിഗ്രി എയിൽ നിന്ന് ഇതിലേക്കുള്ള ആംഗ്ലോഫെലുവേഷൻ ഈസ് തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് പേര് കൊടുക്കുന്നു അപ്പം നിങ്ങളിങ്ങനെ പിക്ചർ വരയ്ക്കുന്നത് കറക്റ്റായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിന് ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എയ്റ്റി മീറ്റർ വൈഡ് ഉള്ള ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈക്വൽ ഹൈറ്റിലുള്ള രണ്ട് പോൾസ് ഉണ്ട് ഇതിന് ബിറ്റുവീനുള്ള ഈ റോഡിലെ ഈ പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ സിക്സ്റ്റി ഡിഗ്രിയും തേർട്ടി ഡിഗ്രിയുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പോൾസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദ പോൾസ് അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ഒന്ന് ഈ രണ്ടിൻ്റെയും ഹൈറ്റ് കണ്ടുപിടിക്കണം പോൾസിൻ്റെ രണ്ടിൻ്റെയും ഹൈറ്റ് കണ്ടുപിടിക്കണം അതേപോലെ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി പോൾസ് അതായത് ഈ പോയിന്റ് പോയിന്റ് ഈ ലോട്ട് പോൾസിൽ നിന്നുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം ടോട്ടൽ ഡിസ്റ്റൻസ് എയ്റ്റി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അത് ബി സി ബി സി എയ്റ്റി ആണേന്ന് തന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ബി ഇ കണ്ടുപിടിക്കണം അതായത് ഈ പോളിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം ീ പോളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അതായത് സിയിൽ നിന്ന് ഈയിലേക്കുള്ളതും കണ്ടുപിടിക്കണം ബിയിൽ നിന്ന് ഈയിലേക്കുള്ളതും കണ്ടുപിടിക്കണം ടോട്ടൽ ഡിസ്റ്റൻസ് എയ്റ്റി ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് അങ്ങ് എക്സ് ആയിട്ട് എടുക്കാം സിയിൽ നിന്ന് നീയിലോട്ടുള്ളതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു അപ്പോൾ ബിയിൽ നിന്ന് നീലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എയ്റ്റി ആണ് ഈ എയ്റ്റിയിൽ ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു അപ്പോൾ ബാക്കി എന്തായിരിക്കും എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എയ്റ്റി ആണ് എയ്റ്റിയിൽ ഇത്രയും പോർഷൻ ഞാൻ എക്സ് എടുത്തു അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും എയ്റ്റിയിൽ നിന്ന് ഈ എക്സ് സപ്രാക്ട് ചെയ്യുന്നതായിരിക്കും ദാറ്റ് ഈസ് എയ്റ്റി മൈനസ് എക്സ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ദാ ഇവിടെ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ആംഗിൾസ് തന്നിട്ടുണ്ട് ി ഇ എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ ഏത് സൈഡാണ് അഡ്ജസൻ സൈഡാണ് ഇ സി എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൻ്റെ അഡ്ജസൻ സൈഡാണ് ഹൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രിഗണോമീട്രിക് റേഷ്യോ ഏതായിരിക്കും ടാൻ ആയിരിക്കും ടാൻ തേർട്ടിയും ടാൻ സിക്സ്റ്റിയും വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഡി സി ഇ എടുക്കാം ഇൻ ഇൻട്രയാങ്കിൾ ഡി സി ഇ ഡി സി ഇയിൽ സിക്സ്റ്റി ആണ് ആങ്കിൾ അല്ലേ സിക്സ്റ്റി ആണ് ആങ്കിൾ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റെൻറ്റ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റെൻറ്റ് ഈസ് ടാൻ അപ്പോൾ ടാൻ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ടാൻ സിക്സ്റ്റി ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താണ് ഡി സി ബൈ ഇ സി ടാൻ സിക്സ്റ്റി എത്രയാണ് വാല്യൂസ് ആംഗിളിൻ്റെ വാല്യൂസ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക എന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ ടാൻ സിക്സ്റ്റി ഈസ് റൂട്ട് ത്രീ നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കാണാതെ പഠിച്ചോളും കേട്ടോ ഡി സി എന്താണ് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ഡി സി അതേപോലെ തന്നെ എഴുതുന്നു ബൈ ഇ സി ഇ സി ഈസ് എക്സ് ഇതിൽ നിന്ന് ഡി സി നമുക്ക് എന്ത് കിട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം ഡി സി ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ എക്സ് എന്ന് കിട്ടി ഡി സി നമുക്ക് റൂട്ട് ത്രീ എക്സ് എന്ന് കിട്ടി അടുത്ത എന്താണ് ട്രയാങ്കിൾ എ ബി ഇ എടുക്കുന്നു ഇൻട്രയാങ്കിൾ എ ബി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് എടുക്കാം കേട്ടോ അടുത്തത് ഇൻട്രയാങ്കിൾ എ ബി ഇ എ ബി ഇയില് ആങ്കിൾ എത്രയാണ് ആംഗിൾ ഈസ് തേർട്ടി തേർട്ടിയുടെ ഓപ്പോസിറ്റും ആണ് അറിയാവുന്നത് അതുകൊണ്ട് ടാൻ തന്നെ എടുക്കും ടാൻ തേർട്ടി ഈസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഈസ് എ ബി ബൈ എന്താണ് ബി ഇ ടാൻ തേർട്ടി എത്രയാണ് ടാൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ അപ്പൊ ബൈ റൂട്ട് ത്രീസ് ഇക്വൽ ടു എ ബി ബൈ എ ബി ബൈ എന്താണ് ബിഇ എന്താണ് എയ്റ്റി മൈനസ് എക്സ് ഇവിടെ എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും ഇതിനെ എയ്റ്റി മൈനസ് എക്സിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ എയ്റ്റി മൈനസ് എക്സ് ബൈ റൂട്ട് ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോൾസുകളും ഈക്വൽ ലെങ്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് എ ബിയും സി ഡിയും ഈക്വൽ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എ ബിയും സി ഡിയും ഈക്വലാണ് അപ്പം നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാമല്ലോ ഇല്ലേ എ ബി ഈസ് ഈക്വൽ ടു സി ഡി അപ്പം നമുക്ക് ഈ സി ഡിയെ നമുക്ക് എന്ത് ചെയ്യാം എ ബിയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലേ അപ്പം നമ്മൾ ഈ റൂട്ട് ത്രീ എക്സിനെ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ റൂട്ട് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു എറ്റി മൈനസ് എക്സ് ബൈ റൂട്ട് ത്രീ എന്തുകൊണ്ടാണ് എ ബി ഈസ് ഇക്വൽ ടു സി ഡി എ ബി ഇസ് ഇക്വൽ ടു സി ഡി അതുകൊണ്ട് സി ഡിക്ക് എ ബിക്ക് പകരം ഞാൻ സി ഡിയെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ ഇനി റൂട്ട് ത്രീ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്ത് വരും റൂട്ട് ത്രീ എക്സ് ഇൻ റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു എറ്റി മൈനസ് എക്സ് റൂട്ട് ത്രീ ഇൻ ് റൂട്ട് ത്രീ 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 എക്സ് ഇസ് ഈക്വൽ ടു എറ്റി മൈനസ് എക്സ് ഇനി ഇതിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു അപ്പോൾ ത്രീ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഫോർ എക്സ് എന്ന് കിട്ടും ഫോർ എക്സ് ഈസ് ഈക്വൽ ടു എറ്റി ഇതിൽ നെക്സ്റ്റ് എന്ത് കിട്ടും എക്സ് ഈസ് ഈക്വൽ ടു എറ്റി ബൈ ഫോർ ഈസ് ഈക്വൽ ടു ട്വൻ്റി എക്സ് നമുക്ക് ട്വൻറ്റി എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എക്സ് ട്വൻറ്റി എന്ന് കിട്ടി ഈ കിട്ടിയ വാല്യുവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഒരു പോളിൻ്റെ ഹൈറ്റ് കിട്ടി അടുത്തതിൻ്റെയും കിട്ടും അല്ലേ എന്തുകൊണ്ടാണ് രണ്ട് പോൾസും ഈക്വൽ ലെങ്തിൽ ഉള്ളതാണ് ഈക്വൽ ടു പോൾസ് ഓഫ് ഈക്വൽ ഹൈറ്റ് എന്ന് നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ച അടുത്ത പോളിൻ്റെതും സെയിം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ വൺ ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടും ഡി സി ഇസ് ഇക്വൽ ടു ഡി സി ഇസ് ഇക്വൽ ടു റൂട്ട് ത്രീ ഇൻ എക്സിന് പകരം നമ്മൾ ട്വന്റി എന്ന് കൊടുക്കുന്നു എക്സ് നമുക്കിവിടെ ട്വന്റി എന്ന് കിട്ടിക്വൽ ടു ട്വന്റി റൂട്ട് ത്രീ എന്ന് കിട്ടി ട്വന്റി റൂട്ട് ത്രീ മീറ്റർ ആണ് പോളിന്റെ ഹൈറ്റ് പിന്നെ ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പോളിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അത് ഒരു ഡിസ്റ്റൻസ് എക്സ് ആണ് അത് നമുക്ക് ട്വൻറ്റി എന്ന് കിട്ടി അടുത്ത ഡിസ്റ്റൻസ് എന്താണ് എയ്റ്റി മൈനസ് എക്സ് ആണ് അപ്പം നമുക്കിവിടെ എഴുതാം ആദ്യം നമുക്ക് ഹൈറ്റ് ഓഫ് ദി പോൾ എഴുതാമേ ഇസ് ഈക്വൽ ടു ട്വൻറ്റി റൂ ത്രീ മീറ്റർ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം പോൾ ഡി സി ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് from mm -hmm. pole DC is equal to എത്രയാണ് എക്സ് ആണ് ഡി സിയിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ് ദാറ്റ് ഈസ് ട്വന്റി ട്വന്റി മീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം പോൾ എ ബി എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയ്റ്റി മൈനസ് എക്സ് ആണ് ദാറ്റ് ഈസ് എയ്റ്റി മൈനസ് എക്സ് ഈസ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി മീറ്റർ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻ ദി ഹൈറ്റ് ഓഫ് ദി പോൾസ് ആയിരുന്നു ഹൈറ്റിൻ പോൾസിൻ്റെ ഹൈറ്റ് എന്താണ് ട്വൻറ്റി റൂ ത്രീ മീറ്റർ അടുത്തത് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി പോൾസ് ഡി പോൾ ഡി സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ട്വൻ്റി മീറ്ററും പോള എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സിക്സ്റ്റി മീറ്റർ മനസ്സിലായല്ലോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ എക്സ് കണ്ടുപിടിക്കുക എക്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് എക്സും ഒന്ന് എയ്റ്റി മൈനസ് എക്സും അതേപോലെ പോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സ് വേണം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ ടെൻത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇവർ ദിവസിനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം